എന്തുപറ്റി? സർ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചു. പണ്ടിട്ട് കോമയിലായി കഴിഞ്ഞു. ഇനി തിരിച്ചു വരുമോന്ന് തന്നെ അറിയില്ല. ഒന്നും പറയാൻ പറ്റില്ല. We'll just wait and watch. No issues. Sir. കൊള്ളാം. അപ്പൊ കേസ് 1-2-3 ഗ്രൂപ്പിലെ മുഴുവൻ ആളുകളും ഇവിടെ തന്നെയുണ്ട്. സിംഹത്തിന്റെ വായിൽ തന്നെ വന്ന് വീണു അല്ലേ? എല്ലാവരും ഒരുമിച്ച് അറസ്റ്റ് ചെയ്യട്ടെ. എന്തു പറയുന്നു? ഇവരെ അറസ്റ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ എന്നെയും കൂടി അറസ്റ്റ് ചെയ്യേണ്ടി വരും. എങ്കിലേ ഞങ്ങളുടെ ഗ്യാങ് പൂർണ്ണമാവും. നീ ഞങ്ങളെ ഉപേക്ഷിച്ചു പോയാ നിന്റെ ജീവൻ തന്നെ ഇല്ലാതാവും. നിനക്കറിയാലോ നിന്റെ ജീവൻ ഞങ്ങളുടെ പക്കലുണ്ട്. ആ കുട്ടിയെ നിനക്കൊരിക്കലും കിട്ടാൻ പോകുന്നില്ല. ഒരിക്കലും കിട്ടില്ല. ഞാനിതെവിടെയാ? നീരജ്, എനിക്ക് നീരജിനോട് സംസാരിക്കണം. ഇപ്പൊ തന്നെ സംസാരിക്കണം. ഐഷയുടെ വീട്ടിലോ? അവരെന്തിനാ അങ്ങോട്ട് പോയത്? അത് ഈ വീട്ടിലല്ലേ വരേണ്ടത്? അതല്ലേ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്മേ, അലിയും ഡീഡിയും കൂടെ ഉണ്ടെന്ന് അവൻ നേരത്തെ പറഞ്ഞു. അവരൊക്കെ അടുത്തുണ്ടല്ലോ, പിന്നെന്തിനാ വെറുതെ ടെൻഷൻ ആവുന്നേ? അമ്മ ഉറങ്ങിക്ക്. ഞാൻ എങ്ങനെ ഉറങ്ങും? അവർ രണ്ടു വീട്ടിലെത്തുന്നത് വരെ എനിക്ക് ഉറക്കം വരില്ല. അമ്മേ, ആ ശരി, ഇനി ഞാൻ പോയി ഉറങ്ങിയില്ലെന്ന് വേണ്ട. ഞാൻ നിന്നെ കുറച്ചൊക്കെ വിശ്വസിക്കാൻ തുടങ്ങിയപ്പോഴായിരുന്നു അനന്യ നീ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ചതി എന്നോട് ചെയ്തത്. ഇതാ നീരജ്, ഐ'm സോറി. ഇതിൽ എനിക്ക് ഒരു അവകാശവും ഇല്ല. ട്രസ്റ്റ് മീ നീരജ്, ഞാൻ ഇതിൽ നിന്ന് പിന്മാറും. നീ ഇപ്പൊ ആ വീട്ടിലെ മരുമകളെ മോളെ. എന്റെ ദുഃഖം നിനക്ക് കാണണ്ട എന്നുണ്ടെങ്കിൽ ആ വീട്ടിലുള്ളവരെ നീ ഒരിക്കലും വേദനിപ്പിക്കാൻ പാടില്ല. അതുകൊണ്ട് നീ ഈ ബന്ധം നിലനിർത്തിയേ പറ്റൂ. നീ ഇപ്പൊ സ്വതന്ത്ര. ഇനി നിനക്ക് നിന്റെ ഇഷ്ടം പോലെ തന്നെ ജീവിക്കാൻ കഴിയും. നിനക്ക് വേണമെങ്കിൽ ഈ വീട്ടിൽ നിന്ന് തന്നെ പോവാം. ആഫ്റ്റർ ഓൾ, ഇനി നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ നമ്മൾ സുഹൃത്തുക്കളാണെന്ന്? സൗഹൃദത്തിന്റെ മറ്റൊരു പേരെന്താണെന്ന് അറിയോ? വിശ്വാസം. നീ എനിക്ക് നൽകിയ നിമിഷങ്ങളില്ലേ, അതെന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷങ്ങളായിരുന്നു.
നീനും മമ്മിയും അവനിയുടെ പോയി. അല്ല, പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്ന സ്വഭാവം ഉണ്ടല്ലോ. ഒരു സ്ഥലമല്ലേ ഉള്ളൂ, എപ്പോഴും അവളുടെ സുഖവും ദുഃഖവും പങ്കുവയ്ക്കുന്ന ഒരു സ്ഥലം അറിയാലോ. ഞാൻ എന്ത് ചെയ്യും? നീരജിനോട് എങ്ങനെ സംസാരിക്കും? ഇപ്പൊ സംസാരിച്ച ശരിയാവില്ല. ഒന്ന് ഹെൽപ്പ് ചെയ്യോ. ആരെയാണോ നീ അന്വേഷിക്കുന്നത്, അവൾ എന്റെ അടുത്തുണ്ട്. ഐഷ മമ്മി എപ്പോഴും നിന്നോടൊപ്പം ഉണ്ടാവും. അവനെ മമ്മിയുടെ അനുഗ്രഹവും ആശീർവാദവും എപ്പോഴും നിന്നോടൊപ്പം ഉണ്ടാവും. ഇന്ന് നിന്റെ രണ്ടമ്മമാരും വളരെ സന്തോഷിക്കും.
എനിക്കറിയാ നീന ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയെന്ന്. നീന ആലോചിക്കുകയോ? താങ്ക് യു. എന്താന്നറിയോ, എനിക്കിപ്പോ അറിയേണ്ടത് എന്ത് ഗിഫ്റ്റ് കിട്ടുമ്പോഴാണ് അവനെ സന്തോഷിക്കുന്നതെന്നാ. ഞാനൊരു സർപ്രൈസ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അല്ല, ഇപ്പോ പെട്ടെന്ന് ശ്വേതിച്ചി, സോറി, എനിക്ക് സത്യം പറഞ്ഞ അതിശയം തോന്നും. ഐനോ, അത് പിന്നെ എന്താന്ന് വെച്ചാ, അല്ലെങ്കിൽ വേണ്ട, കഴിഞ്ഞ കാര്യങ്ങൾ എന്തിനാ ഓർമ്മിക്കുന്നേ? ഇപ്പൊ ഒരു കാര്യം മാത്രം അറിഞ്ഞാ മതി, അവനിക്ക് കുട്ടിക്കാലത്ത് എന്തായിരുന്നു ഇഷ്ടമെന്ന്, ഏത് ഗിഫ്റ്റ് കിട്ടുമ്പോഴാണ് അവൾ സന്തോഷിക്കുന്നതെന്ന്, ഏതെങ്കിലും ആഗ്രഹങ്ങൾ, നടക്കാത്ത സ്വപ്നങ്ങൾ, ഇതുവരെ സഫലമാകാത്ത ഏതെങ്കിലും ഇഷ്ടങ്ങൾ ഒന്ന് പറയൂ നീന. നടക്കാത്ത സ്വപ്നങ്ങൾ കുട്ടിക്കാലം മുതൽ പൊരുതിക്കൊണ്ടിരിക്കുക. എന്റെ കുട്ടി ചിലപ്പോ തന്നോട്, ചിലപ്പോ ഈ ലോകത്തോട് സ്വപ്നം കാണാനുള്ള സമയം പോലും അവളുടെ പക്കലില്ലായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നു. അവരുടെ ആദ്യത്തെ വെഡിങ് ആനിവേഴ്സറി വരിക, അപ്പൊ ഞാൻ വിചാരിച്ചു രണ്ടുപേർക്കും ഒരു സർപ്രൈസ് കൊടുക്കാന്ന്. എനിക്കറിയാം, എനിക്കറിയാം എന്റെ വായിൽ നിന്ന് ഈ കാര്യം കേൾക്കുമ്പോ നീ എനിക്ക് വിചിത്രമായി തോന്നുമെന്ന്. കാരണം ഞാൻ അവനെ കുറിച്ച് എപ്പോഴെങ്കിലും നല്ലത് ചിന്തിക്കാനോ നല്ലത് പറയാനോ ശ്രമിച്ചിട്ടില്ല. പക്ഷേ മനസ്സ് മാറാൻ ഒരു നിമിഷം പോലും വേണ്ടല്ലോ. ഞാൻ നേരിട്ട് കണ്ടതാ അവനെ, എന്റെ ടില്ലുവിന് വേണ്ടി എന്തൊക്കെ അഗ്നി പരീക്ഷകളാ നേരിട്ടതെന്ന്. ആ കാര്യം എനിക്ക് അറിയാനിട്ടൊന്നും അല്ല, അവനെ എന്റെ ടില്ലുവിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, ഇത്രയും മതി ശ്വേത, ഇതിൽ കൂടുതൽ തെറ്റൊന്നും ഇനി ചെയ്യണ്ട. എന്തോ ആയിക്കോട്ടെ, ഒരു കാര്യം എനിക്കിപ്പോ വ്യക്തമായി മനസ്സിലായി. എന്റെ നീരജന്റെ ജീവിതത്തിൽ അവനെയൊക്കെ നല്ലൊരു കുട്ടിയെ വേറെ കിട്ടില്ലെന്ന്. അല്ലെങ്കിൽ തന്നെ എന്റെ കാര്യം പോട്ടെ, ഇനി ഭഗവാൻ അവരുടെ ഇടയിൽ വന്നാൽ പോലും അവർ തമ്മിലുള്ള സ്നേഹത്തെ ഒരിക്കലും ഇല്ലാതാക്കാൻ കഴിയില്ല. പിന്നെ നീരജിനോടും അവനിയോടും ജൂഹിയാണെങ്കിലും, ജൂഹി ഇനിയെങ്കിലും മനസ്സിലാക്കണ്ടേ, സ്വയം തിരിച്ചറിയണ്ടേ, നീരജിന്റെ ജീവിതത്തിൽ അവൾക്കിനി ഒരു സ്ഥാനവും ഇല്ലെന്നുള്ള കാര്യം. ജൂഹിയുടെ മനസ്സിൽ എന്താ നടക്കുന്നതെന്ന് എനിക്ക് ആലോചിച്ചിട്ട് മനസ്സിലാവുന്നതേയില്ല. പക്ഷെ ഒരു കാര്യം മാത്രം അറിയാം, എന്താണോ സത്യം അത് ഞാൻ നീനയിൽ നിന്ന് ഒരിക്കലും മറച്ചു വെക്കില്ല. പിന്നെ പിന്നെ അവനിയുടെ നീരജിന്റെ ആനിവേഴ്സറി സെലിബ്രേഷൻ കാണുമ്പോൾ ജൂഹി സ്വയം മനസ്സിലാക്കിക്കൊള്ളും അവർ പരസ്പരം എത്രമാത്രം സ്നേഹിക്കുന്നെന്നും, നീരജിന്റെ ജീവിതത്തിൽ ജൂഹിക്ക് ഒരു സ്ഥാനവും ഇല്ലെന്നും ഇനി ഉണ്ടാവുകയില്ലെന്നും വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വായിച്ചിട്ടുണ്ട്. ഒരു സത്യത്തെ നമ്മൾ നേരിട്ട് കേൾക്കുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ടാവും. പക്ഷെ ആ സത്യത്തെ നമ്മൾ നേരിട്ട് കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ അത് വേറൊരു തലത്തിലാവും. അതുകൊണ്ട് അന്ന് ജൂഹി അതെല്ലാം നേരിട്ട് കാണുമ്പോൾ അവൾക്ക് തന്നെ സ്വയം മനസ്സിലായിക്കൊള്ളും അവനെയും നീരജും തമ്മിൽ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്, അവരുടെ ബന്ധം എത്ര ആഴമുള്ളതാണെന്ന്. നീന എന്താ ഇതുവരെ ഒന്നും പറയാത്തത്? ഞാൻ പറഞ്ഞത് ശരിയല്ലൊന്നുണ്ടോ? എനിക്കറിയാം, ഞാനിത് പറയാൻ അല്പം വൈകിപ്പോയി, നീന ക്ഷമിക്കുമെന്നറിയാം. ശരി, അതെല്ലാം പോട്ടെ, അവരെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ പ്ലാൻ ചെയ്യേണ്ടത് പറയൂ നീന. അവനിക്ക് എന്തായിരിക്കും ഏറെ ഇഷ്ടം അതിനെ കുറിച്ച് എന്നോട് പറയൂ. സത്യത്തിൽ അറിയണമെന്നുണ്ടോ? ഞാൻ പറയാം, അവനിക്ക് 15 വയസ്സുള്ളപ്പോ നിന്നെ വെറുതെ വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന്. ഇന്ന് രാവിലെ കാണാമല്ലോ, നിനക്ക് നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ.
ജൂഹി. ജൂഹി, എന്തു പറ്റി? നീ എന്തിനാ കരയുന്നത്? ജൂഹി, ആരെങ്കിലും നിന്നെ വല്ലതും പറഞ്ഞോ? എന്തുണ്ടെങ്കിലും എന്നോട് പറ. ജൂഹി, പ്ലീസ് ടെൽ മീ. ജൂഹി, എന്താ നിനക്ക് പറ്റിയത്? ജൂഹി, നീ എന്തിനാ ഇത്ര ഭയക്കുന്നത്? എന്താ നിന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നത്? ജൂഹി, അറ്റ്ലീസ്റ്റ് സേ സംതിങ്. എന്താ ഇത്? നീ അന്വേഷിക്കുന്ന ആൾ എൻ്റെ അടുത്തുണ്ട്. അറിയേ ജൂഹി, അന്നൊരു ദിവസം രാഗിണി പണ്ഡിറ്റ് എന്റെ ജീവനെ കുറിച്ച് പറഞ്ഞില്ലേ? അത് ഞാൻ പറഞ്ഞ ഡ്രസ്. അവന് കുഞ്ഞായിരുന്നപ്പോ ഒരിക്കൽ സ്കൂളിലെ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ നടന്നു. അവളതില് ബ്രൈഡായി മത്സരിച്ചു. ഞാൻ ആഗ്രഹിച്ചത് അവളൊരു റെഡ് ലെഹങ്ക ധരിക്കണമെന്ന്, പക്ഷെ അവനെ സമ്മതിച്ചില്ല. അതെന്താ? അവൾക്ക് വെറുപ്പായിരുന്നു ലെഹങ്കയോടും ചുണ്ടിയോടും ഒക്കെ. ഐഷ മാഡത്തിന് ഒരിക്കലും വധുവാകാൻ കഴിഞ്ഞില്ലല്ലോ, അതുകൊണ്ട്. ഓ, അതുപോട്ടെ. ഈ ഡ്രസ് അവൾക്ക് വളരെ ഇഷ്ടം. അവളുടെ ഫേവറേറ്റ് ആയി. ഇത് ധരിക്കുമ്പോ വലിയ പെണ്ണായി അവൾക്ക് തോന്നുമായിരുന്നു. സത്യത്തിൽ വൈകുന്നേരം സ്കൂളിൽ നിന്ന് തിരിച്ചു വന്ന ശേഷവും ഇത് ധരിച്ചു കിടന്നുറങ്ങുമായിരുന്നു. എനിക്കൊരു മകളുണ്ടായിരുന്നെങ്കിൽ ഞാനും അവളെ ഇങ്ങനെ ഒരുക്കുമായിരുന്നു. ഏയ് അമ്മായി, അവള് നിന്റെ മോളല്ലേ? അതെ അമ്മായി, അത് പിന്നെ അവനി എന്റെ മകള് തന്നെയാ. നോക്കിക്കോ, ഞാൻ എന്റെ കൈകൊണ്ട് തന്നെ അവളെ ഒരുക്കും. അപ്പൊ നമുക്കിത് ഫിക്സ് ചെയ്യാമോ? അവനിക്കൊരു വൈറ്റ് വെഡിങ് തീം, പെർഫെക്റ്റ്. പിന്നെ നീരജിന് ബ്ലാക്ക് ടുക്സിഡോ. ആരാ തന്നത്? ജൂഹി, നീ ഇപ്പോഴും രാഗിണി പണ്ഡിറ്റിനെ ഭയക്കുന്നുണ്ടോ? ജൂഹി, രാഗിണി പണ്ഡിറ്റ് കോമയിലാണ്. പിന്നെ അവർ കോമയിൽ നിന്ന് റിക്കവർ ആവോന്ന് അറിയില്ല. അഥവാ റിക്കവർ ആയാൽ തന്നെ നിന്നെ അവർക്ക് ഒന്നും ചെയ്യാനാവില്ല. നിന്നെ അവർക്ക് ഒരിക്കലും ഹേർട്ട് ചെയ്യാനാവില്ല. ബിക്കോസ് അവരിപ്പോ പോലീസ് കസ്റ്റഡിയിലാണ്. ജൂഹി, പ്ലീസ് ടെൽ മീ. എന്താ പറയേ? പറയേ ജൂഹി. നീന, നിനക്കറിയാമോ ഈ ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ പിന്നെ വധുവിനെ കൊണ്ടുവരുന്ന ആളിനെ എന്താ പറയുന്നതെന്ന്? ബ്രൈഡ്സ് മെയ്ഡ്. ഞാൻ എന്താവോന്ന് അറിയോ? അത് പിന്നെ ബ്രൈഡ് ഓഫ് ഓണർ. മെയ്ഡ് ഓഫ് ഓണർ. മെയ്ഡ് ഓഫ് ഓണർ. അതായത് മെയ്ഡ് ഓഫ് ഓണർ എന്ന് പറഞ്ഞാ ഒരു ഫ്രണ്ടിനെ പോലെ വധുവിന്റെ കൂടെ തന്നെ ഉണ്ടാവും. നിങ്ങൾ എല്ലാരും സ്വന്തം കാര്യം മാത്രം പറയുകയാണോ? ഇവിടെ ഒരാൾ ഇരിക്കുന്ന കാര്യം എല്ലാരും മറന്നുപോയോ? അതെ, ഇംഗ്ലീഷുകാരുടെ ഇടയിൽ എന്ത് തന്നെ ആയിക്കോട്ടെ, ഞങ്ങൾ മലയാളികളുടെ ഇടയിലെ അച്ഛനാണ് വധുവിനെ മണ്ഡപത്തിലേക്ക് നയിക്കുന്നത്. നീ അമ്മാവനല്ലേ, അമ്മാവനായിട്ട് ഇരുന്നാ മതി. അച്ഛനും അമ്മാവനും തമ്മിൽ എന്തിനു വ്യത്യാസമുണ്ടോ? ഞാൻ 2-in-1 2-in-1. എല്ലാരും ഓരോ സ്ഥാനം എടുത്ത പിന്നെ ഞാൻ എന്താവും? ഞാനാകാൻ പോകുന്നത് മാൻ ഓഫ് ദി മാച്ച്. അല്ല, അതൊക്കെ നമുക്ക് പിന്നീട് തീരുമാനിക്കാം. ആദ്യം നമ്മൾ ആലോചിക്കേണ്ടത് എന്തൊക്കെ അറേഞ്ച്മെന്റ്സ് വേണ്ടെന്ന്. മോതിരം ഞാൻ കൊണ്ടുവരാം. ആ പിന്നെ അന്ന് വധുവിന്റെ തലയിൽ പൂക്കൾ ഇടുവല്ലോ, അത് ഞാൻ ചെയ്തോളാം. നോക്കോ അമ്മേ, നമ്മൾ എല്ലാരും ഇപ്പൊ കുട്ടികളാ. ഇനി നമ്മുടെ കുട്ടിക്കാലം എപ്പോഴാ നമ്മുടെ അടുക്കൽ എത്തുകയെന്നറിയോ? നമ്മുടെ നീരജും അവനിയും നമ്മുടെയൊക്കെ മടിയിൽ അവരുടെ കുഞ്ഞിനെ തരുന്ന നിമിഷം. വളരെ ശരിയായ കാര്യമാ നീ ഇപ്പൊ പറഞ്ഞത്. എന്റെ ജീവനെ കുറിച്ച് പറഞ്ഞില്ലേ? ധീരജ്, അന്നൊരു ദിവസം രാഗിണി പണ്ഡിറ്റ്
എന്റെ ജീവനെ കുറിച്ച് പറഞ്ഞില്ലേ? അത് ശരിക്കും സത്യമാണ്. എനിക്ക് നിന്റെ സഹായം വേണം നീരജ്. പ്ലീസ് ഹെൽപ്പ് മീ. പ്ലീസ് നീരജ് ഹെൽപ്പ് മീ. പ്ലീസ് ഹെൽപ്പ് മീ. നിന്നോടല്ലാതെ വേറെ ആരോടെ പറയാ? എനിക്ക് എനിക്ക് വേറെ ആരെയും അറിയില്ല. പ്ലീസ് നീരജ്. അവനി, ഞാൻ പറയുന്നത് എന്താണെന്ന് നീ ഒന്ന് കേൾക്ക്. നീ എന്റെ ഹാപ്പി ഫാമിലി എന്ന സ്വപ്നം പൂർത്തിയാക്കി തരില്ലേ? എന്നെ നീ അക്സെപ്റ്റ് ചെയ്യില്ലേ?